കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരു ജനവിഭാഗം കൊണ്ടാടുന്ന ഉത്സവമാണ് കതിരുത്സവം. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ പല്ലശന പ്രദേശമാണ് കതിരുത്സവത്തിൻ്റെ ഈറ്റില്ലം. കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളുള്ള ഈ പ്രദേശത്ത് വിരിപ്പ് കൃഷിക്ക് ശേഷമുള്ള കൊയ്ത്തുകാലത്താണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. കതിർക്കൂടകൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ഈ ഉത്സവം വൃശ്ചികം 1 ധനു 1-2 തീയതികളിൽ സമാപിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനവിഭാഗങ്ങൾ ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ തന്നെ കേരളത്തിലെ തന്നെ തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ പല്ലശ്ശേന, ചിറ്റൂർ താലൂക്കിലുള്ള പല്ലശ്ശേന പ്രദേശങ്ങൾ. ഈ പല്ലശ്ശേനയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയാണ് കൂടുതൽ. അതിൽ തന്നെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കാർഷിക വൃത്തി എന്ന് പറയുമ്പോൾ റാബി, ഖാരിഫ് എന്നീ വിളകളുടെ അടിസ്ഥാനത്തിൽ 3 വിളകളുണ്ടെങ്കിലും കേരളത്തിൽ 2 വിളകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു നെൽകൃഷി സമ്പ്രദായമാണ് നിലവിലുള്ളത്. ഇതിൽ ഖാരിഫിൻ്റെ വിളവെടുപ്പിന് ശേഷം നടത്തുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ കൂടലൂരിലുള്ള കതിർ മഹോത്സവം. നമ്മുടെ സംസ്കാരത്തിൻ്റെ വിവിധ മേഖലകളിൽ കൃഷി എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഈ ഉത്സവം മുഴുവനുള്ളത്. ഈ ഉത്സവത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോ ഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോഴും പ്രകൃതിയുമായി ഇണങ്ങി നിന്നുകൊണ്ടുള്ള വിവിധ സ്ലോട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിലെ കർണകീ ചരിതവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. അതിലുപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന, പ്രകൃതിയിൽ ലയിക്കുന്ന, പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രത്യേകം നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. നെൽകൃഷിയുടെ ഭാഗമായിട്ട് കന്നിക്കൊയ്ത്ത് കഴിഞ്ഞു വെച്ചാൽ മകരമാസത്തും 1 വ്രതമെടുത്ത് ആദ്യത്തെ കതിര് അല്ലെങ്കിൽ അതിലത്തെ കതിര് കൊയ്ത് കൃഷിക്കാർ അതിനെ ഒരു കതിർക്കൂട് മെടഞ്ഞ് അത് കാണിക്കാൻ, ഭഗവതിക്ക് കാണിക്കാൻ വിൽക്കുന്ന ഒരു ചടങ്ങാണ് മെയിൻ. അതിൻ്റെ കൂടെ തണ്ടും കതിരും എന്ന് വെച്ചാൽ കൊടയും തണ്ടും കൂടെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട്. അതാണ് മെയിൻ ഉദ്ദേശം. ശരിക്കും പറഞ്ഞു വെച്ചാൽ ഇത് കാലങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങൾ, ഇപ്പോൾ 100-200 വർഷം പഴക്കമുള്ള ഒരു സംവിധാനമാണ് തോന്നുന്നു. ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. അതിൽ കൂടുതൽ എത്ര കാലം മുമ്പുള്ളതാണെന്നുള്ളത് കൃത്യമായിട്ടൊരു ഒരു രേഖകളൊന്നും തന്നെ നമ്മുടെ കയ്യിലിരിപ്പില്ല. അപ്പോൾ അത്രയും കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് അവർ. കൂടല്ലൂർ എന്ന ഒരു പേര് വരാൻ തന്നെ കാരണം തെന്മല ഓരത്തിൽ നിന്നും ഒഴുകി വരുന്ന ഇക്ഷുമതി നദി, തെങ്കാശിയിൽ നിന്നൊഴുകി വരുന്ന ഗായത്രി പുഴ എന്ന് 2 നദികളുടെ സംഗമസ്ഥാനമായ സംഗമപുരി എന്ന് വിളിക്കുന്ന കൂടല്ലൂർ എന്ന് അറിയപ്പെടുന്ന പല്ലശ്ശേന പഞ്ചായത്തിൽ പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. ഈ കൂടല്ലൂർ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിന് അധിഷ്ഠിതമായി നമ്മുടെ ദേശത്തിലെ വിവിധ സമുദായത്തിൽപ്പെട്ട അമ്മയുടെ ആശ്രിത വത്സരയായ അമ്മയുടെ മക്കളായ മക്കൾ ഒരുമിച്ച് കൂടി അവർ കാർഷിക വൃത്തിയിലൂടെ അവർക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്നൊരു വിഹിതം
ഭഗവതിക്കായിട്ട് ശേഖരിച്ച് ഈ വൃശ്ചിക മാസം 1-ാം തീയതി അമ്മയുടെ ഉത്സവത്തിനുള്ള ആരംഭം കുറിച്ച് ധനു 1, 2 എന്നീ തീയതികൾ ഇവിടെ ഉത്സവത്തിനായിട്ട് കൂടിച്ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് കൂട്ടക്കളം അല്ലെങ്കിൽ കതിർമഹോത്സവം. കന്യാർകൊള്ളൽ അഥവാ അനുവാദം ചോദിക്കൽ എന്ന ചടങ്ങിനായി കൂടല്ലൂർ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ എത്തിച്ചേരുന്നു. കൂടല്ലൂരിൻ്റെ തന്നെ മക്കളായ മണ്ണാൻ സമുദായത്തിൽപ്പെട്ട വിഭാഗക്കാരുടെ പന്തക്കളി എന്ന ചടങ്ങ് വളരെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. മണ്ണാൻ സമുദായ അംഗങ്ങൾ തോറ്റംപാട്ടായും ഭഗവതി പാട്ടായും പാടുന്ന ചടങ്ങിൽ കണ്ണകി കോവലൻ പുരാവൃത്തമാണ് പ്രമേയം. പന്തക്കളിക്ക് ശേഷമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഞാനും കൂടെ നോക്കുമ്പോൾ ആങ്ങ ചേർച്ചയും പെങ്ങ ചേർച്ചയായി കണ്ട് എന്നും ചെല്ലി പച്ചമാല പവിഴമാല മുത്തുമാല രസമാല അഞ്ചന കന്തിരമാല കണ്ടങ്ങ സ്തുരി അംഗപാലങ്ക ചൂലമാല യോണിയുള്ളുക്കലമാല മോഹിനിമാല വിൽമാല ഈനിമാല പൊന്നരമാല പൊന്നാര കൂറ വൃശ്ചികം 30-ാം തീയതി ജനങ്ങൾ ഒത്തുചേർന്ന് കൊടിമുള വെട്ടി കൂറകേറ്റി കൂടല്ലൂർ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പായി വരുന്നു. ദേവിക്ക് സമർപ്പിക്കുന്ന തണ്ടും കുട എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മുളയാണ്. ആ മുള ലഭ്യമായ സ്ഥലത്തു നിന്ന് വെട്ടിക്കൊണ്ടുവന്ന് അതിനെ ചെത്തി മിനുക്കി അതിലെ മഞ്ഞൾ തുടങ്ങിയിട്ടുള്ള കുറികൾ പൂശി ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന കുട എന്ന് പറയുന്നത് നമ്മളുടെ പനയോല പ്രത്യേകമായി തയ്യാറാക്കിയിട്ടാണ്. അപ്പോൾ പഴമക്കാർ ആദ്യകാലങ്ങളിൽ പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ പ്രകൃതിയെ എങ്ങനെ ആരാധിക്കുന്നു എന്നതിനൊരു തെളിവ് കൂടിയാണ് ഈ തണ്ടുംകുട സമർപ്പണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ വെട്ടി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ വെച്ച് പിടിപ്പിക്കാൻ മടി കാണിക്കുന്ന പനയും മുളയും എല്ലാം തന്നെ പ്രകൃതിയിൽ വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് കൂടി നമുക്ക് ചിന്തിപ്പിക്കുന്നതാണ് ഈ പ്രവൃത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം മണ്ണൊലിപ്പ് തടയാൻ ഫലപ്രദമായ ഒന്നാണ് നമ്മളുടെ മുള എന്ന് പറയുന്നത്. കരിമ്പനകളുടെ നാടെന്നാണ് പാലക്കാട് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ പനം വെച്ചു പിടിപ്പിക്കാനായിട്ട് ഒരു യജ്ഞം തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് പ്രകൃതി സ്നേഹികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ദേവിക്ക് തണ്ടും കതിർ സമർപ്പണം കൂടാതെ നെൽപ്പറ സമർപ്പണം കൂടി ഉണ്ട്. ആ നെൽപ്പറ സമർപ്പണം എന്ന് പറയുന്നത് ചെറുകിട കർഷകരായിട്ടുള്ള, ഇപ്പോൾ വലിയ തോതിൽ കൃഷി ഇല്ലാത്ത അതല്ലെങ്കിൽ കൃഷി ഒട്ടും തന്നെ ഇല്ലാത്ത വിശ്വാസികളായിട്ടുള്ള ഭക്തർ ദാരിദ്ര്യ നിർമാർജനം എന്ന വിശ്വാസത്തിന്മേൽ ദേവിക്ക് സമർപ്പിക്കുന്നതാണ് നെൽപ്പറ സമർപ്പണം. അപ്പോൾ തികച്ചും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രകൃതിയുമായി ബന്ധപ്പെട്ട ദേശവാസികളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് കതിർ മഹോത്സവം. ഇപ്പോൾ സുലഭമായി ലഭിക്കാത്ത ഒരു വസ്തുവാണ് മുള എന്ന് പറയുന്നത്. അത് എവിടെയാണോ കിട്ടുന്നത് ആ കിട്ടുന്ന സ്ഥലങ്ങൾ നമ്മൾ പ്രദേശവാസികളുടെ വീടുകളിൽ നിന്നും ആണ് സംഘടിപ്പിക്കുന്നത്. ലഭ്യമായ സ്ഥലങ്ങളിൽ നിന്നും
മുള സംഘടിപ്പിച്ച് അത് കൊണ്ടുവന്നിട്ടാണ് ഇതിൻ്റെ കുടയ്ക്കുള്ള തണ്ട് എന്ന് പറയുന്ന ഈ മുള നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ മാത്രമുള്ള വീടുകളായി മാറുമ്പോൾ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഉള്ള അല്ലെങ്കിൽ വീടിലൊരു 10-12 സെൻറ് ഒക്കെ വിസ്തൃതിയുള്ള വീടുകളാണ് ഈ മുള വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ ഉണ്ടായിരുന്നതിൻ്റെ ബാക്കി ഇപ്പോൾ വളർന്നു വരുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മളുടെ പ്രദേശത്തു നിന്ന് തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. ആ പ്രദേശത്തു നിന്ന് കിട്ടുന്ന മുളകൾ അതാണ് ഈ കതിരിന് ഉപയോഗിക്കുന്നത്. ഓലക്കുട പ്രത്യേകമായി തയ്യാറാക്കുന്ന ഓലയാണ്. അത് നമ്മളുടെ പനയോല കൂടാതെ ഇറൻപന എന്ന് പറയുന്നൊരു പന കൂടി അതിന് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഓലയാണ് ഇതിനുപയോഗിക്കുന്നത്. പണൻ സമുദായത്തിൽപ്പെട്ട ജനവിഭാഗമാണ് ഇതിനാവശ്യമായിട്ടുള്ള കുട നിർമ്മിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ കവറ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള വിഭാഗക്കാരാണ് ഇതിൻ്റെ മുള സംഘടിപ്പിക്കാനും ഇതിങ്ങനെ ചെത്തിമിനുക്കാനും സഹായിക്കുന്നത്. ഒപ്പം തന്നെ വിശ്വകർമ്മ സമുദായമെന്ന് പറയുന്ന വിഭാഗത്തിലുള്ള അവരുടെ സഹായം ഇതിനെ മാറ്റുകൂട്ടുന്നതിന് ഉണ്ട്. കാർഷിക വൃത്തിയിൽ നിന്നും തങ്ങൾക്ക് ലഭിക്കുന്ന വിഹിതത്തിൽ ഒരു ഭാഗം തങ്ങളുടെ ആരാധനാമൂർത്തിക്ക് സമർപ്പിച്ച് സമ്പൽ സമൃദ്ധമായ ഒരു വരുംകാലം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ ഒരു ജനത കൊണ്ടാടുന്ന ഉത്സവമാണ് കതിരുത്സവം അഥവാ കൂട്ടക്കള്ളം. ¶¶